നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ മറ്റൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളെല്ലാം ആരാധകർ വളരെയധികം ആവേശത്തോടെ നോക്കിക്കാണുന്ന മത്സരങ്ങളാണ്. അപ്പോൾ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ച 5 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണം എനേബിൾസ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആവേശം കൊള്ളിച്ച അല്ലെങ്കിൽ ത്രില്ലടിപ്പിച്ച ഒരു 5 ടോപ്പ് 5 മത്സരങ്ങളെ കുറിച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടോപ്പ് 5 ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും സോർട്ട് ചെയ്തിട്ടുള്ളതും എൻ്റെ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും ആ ഒരു മത്സരങ്ങളിലേക്ക് കടക്കാം. 5-ാം സ്ഥാനത്തുള്ള മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരമാണ്. 3-ാമത്തെ ഈസ്റ്റിൽ നടന്ന മത്സരം, ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത്. ബ്ലാസ്റ്റേഴ്സ് 19 പോയിൻറ്റുമായി 4-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 5-ാം സ്ഥാനത്തുള്ള 18 പോയിൻറ്റുമായി 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ് ആയിരുന്നു എതിരാളി. ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കിടക്കണമെങ്കിൽ ഒരു സമനിലയെങ്കിലും മതിയായിരുന്നു. എന്നാൽ നോർത്ത് ഈസ്റ്റിന് ഒരു വിജയം അനിവാര്യമായിരുന്ന മത്സരം. ഒരിക്കലും ഒരു ഡ്രോയ്ക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്ത് നിൽക്കില്ല എന്ന് അന്നത്തെ കോച്ചായിട്ടുള്ള സ്റ്റീവ് കോപ്പൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 2 ടീമുകളും വളരെ മികച്ച രീതിയിൽ മത്സരിച്ച ആ ഒരു മത്സരത്തിൽ ആദ്യ പകുതി ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. 2-ാം പകുതിയിൽ 66-ാം മിനിറ്റിൽ മലയാളി താരമായ CK വിനീതിൻ്റെ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏക വിജയ ഗോൾ നേടി. ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തോൽപ്പിച്ച് 22 പോയിൻറ്റുമായി ആ ഒരു ലീഗ് ടേബിളിൽ 2-ാം സ്ഥാനത്തേക്ക് കടന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വിജയം കൂടിയായിരുന്നു ആ ഒരു മത്സരം. എന്തായാലും ആരാധകർക്ക് വളരെയധികം പ്രിയകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4-ാമത്തെ പൊസിഷനിലുള്ള മത്സരം ഏതാണെന്ന് നോക്കാം. അത് 3-ാമത്തെ ദിവസത്തിലെ തന്നെ FC ഗോവയ്ക്കെതിരായിട്ടുള്ള മത്സരമാണ്. സീക്കോ എന്ന ഇതിഹാസ താരം പരിശീലിപ്പിക്കുന്ന FC ഗോവ അന്നത്തെ ശക്തരായിരുന്നു. 8-ാം മിനിറ്റിൽ തന്നെ റാഫേൽ കൊയ്ലോ എന്ന ബ്രസീലിയൻ താരത്തിലൂടെ നമ്മുടെ ഗോവ ലീഡെടുക്കുന്നു. നമ്മുടെ ഗോൾ കീപ്പറായിരുന്ന ഗ്രഹാം സാക്കിൻ്റെ ഒരു സില്ലി മിസ്റ്റേക്കിലൂടെയാണ് ഗോവ ഈ ഒരു ഗോൾ നേടിയിട്ടുള്ളത്. ആദ്യ പകുതി അങ്ങനെ അവസാനിച്ചു. 1-0 ഗോവ മുന്നിൽ നിൽക്കുന്നു. തിരിച്ചു വരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം വന്നിരുന്ന ഒരു സമയത്ത് 2-ാം പകുതിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ കെവൻസ് ബെൽഫോർട്ടിൻ്റെ ഒരു നിലം പറ്റിയുള്ള പാസ് മുഹമ്മദ് റഫീഖിൻ്റെ ഷോട്ട് നേരെ ഗോവൻ ഡിഫൻഡറായിട്ടുള്ള ഗ്രിഗറി അർണോൾഡിൻ്റെ കയ്യിലാണ് തട്ടുന്നത്. ഒരു ഡെലിബറേറ്റ് ഹാൻഡ്ബോളിൻ്റെ പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പെനാൽറ്റി ലഭിക്കുന്നു. അതുമാത്രമല്ല, ക്യാപ്റ്റനായിട്ടുള്ള ഗ്രിഗറി അർണോൾഡിന് നേരെ ഡയറക്റ്റ് റെഡ് കാർഡും ലഭിക്കുന്നു. പെനാൽറ്റി എടുത്ത കെവൻസ് ബെൽഫോർട്ടിന് തെറ്റിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് 1-1 സമനില പിടിക്കുന്നു. 10 പേരുമായി ചുരുങ്ങിയ ഗോവയ്ക്കെതിരെ ഒരു വിജയം അനിവാര്യമായിരുന്നു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്. 79-ാം മിനിറ്റിൽ മുഹമ്മദ് റഫീഖിന് പകരമായി CK വിനീതിനെ സ്റ്റീവ് കോപ്പൽ കളത്തിലിറക്കി. ആ ഒരു സമയത്ത് AFC മത്സരങ്ങൾ കഴിഞ്ഞ് CK വിനീതും റിനോ ആൻഡോയും ടീമിൽ ചേരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രാക്ടീസ് സെക്ഷൻ പോലും ടീമിനൊപ്പം അറ്റൻഡ് ചെയ്യാതെയാണ് CK വിനീതും റിനോ ആൻഡോയും ആ ഒരു മത്സരത്തിന് തൊട്ടു മുമ്പ് ടീമിലെത്തുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിൽ അവരുടെ പേര് ഉൾപ്പെടുകയും ഈ ഒരു സമയത്ത് 79-ാം മിനിറ്റിൽ നിർണായക ഘട്ടത്തിൽ സ്റ്റീവ് കോപ്പൽ സി കെ വിനീതിൽ വിശ്വാസമുറപ്പിക്കുകയും അദ്ദേഹത്തെ കളത്തിലിറക്കുകയും ചെയ്യുന്നു. 81-ാം മിനിറ്റിൽ CK വിനീതിനെ തന്നെ ഫൗൾ ചെയ്തതിന് ബ്രസീലിയൻ താരമായുള്ള റിച്ചാർഡ് ലീസിന് 2-ാമത്തെ യെല്ലോ കാർഡ് കിട്ടി. അദ്ദേഹവും റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നു. പിന്നീട് 9 താരങ്ങളുമായി FC ഗോവ ചുരുങ്ങുന്നു. പിന്നീട് ഒരു അഭിമാന പോരാട്ടം തന്നെയായി കേരള ബ്ലാസ്റ്റേഴ്സിന്. എങ്ങനെയെങ്കിലും ജയിച്ചേ മതിയാകും. 9 താരങ്ങളുമായി കളിക്കുന്ന FC ഗോവയ്ക്കെതിരെ വിജയം അനിവാര്യമായിരുന്നു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്. തുടരെ അറ്റാക്കുകൾ നടത്തിയെങ്കിലും ഒന്നും ഗോളിൽ കലാശിക്കേണ്ടായിരുന്നില്ല. വളരെ പരിക്കനായിട്ടുള്ള കളിക്ക് 90 മിനിറ്റിന് ശേഷം 8 മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തത്. ഇഞ്ചുറി ടൈമിൻ്റെ അവസാന മിനിറ്റിൽ കളി തരാൻ സെക്കൻഡുകൾ ശേഷിക്കെ റോസു കുര്യാസ് നൽകിയ ക്രോസ് ക്ലിയർ ചെയ്യാൻ FC ഗോവൻ താരങ്ങൾ ഒന്ന് പിഴച്ചതിനെ തുടർന്ന് ഹെഡറിലൂടെ ഒരു അസിസ്റ്റ് നൽകി സെഡ്രിക് ഹെങ്ബർട്ട്. ആ ഒരു പന്ത് നേരെ എത്തിച്ചേർന്നത് സബ്സ്റ്റിറ്റ്യൂട്ടായി തൊട്ടു മുമ്പ് ഇറങ്ങിയ CK വിനീതിലേക്കായിരുന്നു. അതിന് ചെറുതായി ഒന്ന് തട്ടിടേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയഗോളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്ര പ്രതിഷ്ഠനായി മാറി ഈ CK വിനീതും. ആ ഒരു ഒറ്റ മത്സരം തന്നെയാണ് CK വിനീതിൻ്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ചതെന്ന് പറയാം. പിന്നീട് കുറേ അവസരങ്ങൾ ലഭിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറായി മാറാനും അദ്ദേഹത്തിന് ഈ ഒരു സീസൺ മുമ്പ് തന്നെ ഈ ഒരു 4-ാം ഏറ്റവും ഒടുവിലത്തെ കഴിഞ്ഞ സീസണിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ആ ഒരു CK വിനീത് എന്ന് പറയുന്ന ആ ഒരു ഹീറോയുടെ തുടക്കം ആ ഒരു മത്സരത്തിൻ്റെ അവസാന മിനിറ്റിൽ നിന്നായിരുന്നു. 3-ാമത്തെ പൊസിഷനിലുള്ള മത്സരം ഡൽഹി ഡൈനാമോസിനെതിരെ നടന്ന 3-ാമത്തെ ദിവസത്തിൽ തന്നെ നടന്ന സെമി ഫൈനലിൻ്റെ സെക്കൻഡ് ലെഗ് മത്സരം. ആദ്യ ലെഗ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ 1-0 ലീഡ് നേടി ഡൽഹിക്ക് പോയതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 2-ാം ലെഗ് കളിക്കുന്നതിനായിട്ട്. എന്നാൽ 2-ാം ലെഗ് കളിക്കുമ്പോൾ അന്നത്തെ ആ ഒരു ടീമിൽ ആ ഒരു ലീഗിലെ ഏറ്റവും ശക്തരായ ടീമായിട്ടുള്ള ഡൽഹി ഡൈനാമോസിൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കാനുണ്ടായിരുന്നത്. അന്നത്തെ ടോപ്പ് സ്കോറായിരുന്ന മാർസലിനോ, അതോടൊപ്പം തന്നെ ബ്രൂണോ പെലിസാരി, ഫ്ലോറൻ മലൂദ തുടങ്ങിയ ശക്തരായിട്ടുള്ള പ്ലെയേഴ്സാണ് ഇന്ന് നിൽക്കുന്ന ഡൽഹി ഡൈനാമോസിനെ പിടിച്ചു കെട്ടുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. 20-ാം മിനിറ്റിൽ തന്നെ ഡൽഹി ഡൈനാമോസ് ആദ്യ ഗോൾ നേടി. ഡിഡിയർ ബോറിസ് കാദിയോടെ ഒരു ക്ലിയറൻസ് നേരെ ചെന്നെത്തിയത് അന്നത്തെ ടോപ്പ് സ്കോറായിട്ടുള്ള മാർസലിനോയുടെ കാലുകളിൽ. സ്ഥാനം തെറ്റി നിൽക്കായിരുന്നു നമ്മുടെ ഗോൾ കീപ്പറായിട്ടുള്ള സന്ദീപ് നന്ദി. അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു.
ഡെക്കൺ സ്നേഷനിലൂടെ രണ്ട് മിനിറ്റിന് ശേഷം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സമനില ഗോൾ നേടി അഗ്രിഗേറ്റിൽ 2-1 എന്ന ഗോൾ നിലയിലേക്കും എത്തി. എന്നാൽ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു അവസരം കൂടി ലഭിക്കുകയായിരുന്നു മിലൻ സിംഗിൻ്റെ രൂപത്തിൽ. റെഡ് കാർഡ് കിട്ടി മിലൻ സിംഗ്, മെഹ്താബ് ഹുസൈനെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് മിലൻ സിംഗിനെ റെഡ് കാർഡ് കിട്ടി. ഡൽഹി ഡൈനാമോസ് 10 പേരുമായി ചുരുങ്ങി. പക്ഷേ കളിക്ക് വിപരീതമായി ഗോൾ വന്നത് ഡൽഹി ഡൈനാമോസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. ഫ്ലോറൻ മാലൂദ എടുത്ത ഒരു ഫ്രീ കിക്കിൽ റൂബൻ റോക്ക എന്ന ഡിഫൻഡർ ഹെഡ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 2-ാമത്തെ ഗോളും ഡൽഹി ഡൈനാമോസിൻ്റെ സമനില ഗോൾ, അഗ്രിഗേറ്റിൽ സമനില ഗോളും ഡൽഹി നേടി. അങ്ങനെ ആ ഒരു സമനില, ആ ഒരു കളി ഹാഫ് ടൈമിൽ പിരിയുമ്പോൾ 2-1 ഡൽഹി മുന്നിൽ നിന്നു അഗ്രിഗേറ്റ് സ്കോറിൽ 2-2. പിന്നീടുള്ള സെക്കൻഡ് ഹാഫിലും എക്സ്ട്രാ ടൈമിലും മത്സരം സമനിലയായതിനെ തുടർന്ന് മത്സരം നേരെ പെനാൽറ്റിയിലേക്ക് നീളുകയായിരുന്നു. പെനാൽറ്റി എടുത്ത ആദ്യ കിക്ക് എടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോസു കുര്യാസ്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ സ്പാനിഷ് താരം വിശ്വസ്തനായിട്ടുള്ള ഹോസു കൃത്യമായി തന്നെ ഗോൾ വല ചലിപ്പിച്ചു. ഡൽഹിയുടെ ഫ്ലോറൻ മലൂദക്കും അതോടൊപ്പം ബ്രൂണോ പൊലിസാരിക്കും മുകളിലേക്ക് അടിച്ചു കളയാനായിരുന്നു നിയോഗം ഉണ്ടായിരുന്നത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കെവൻസ് ബെൽഫോർട്ടും മുഹമ്മദ് റഫീഖും ഗോൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് എത്തിച്ചു. ആ ഒരു മത്സരത്തിൽ മികച്ച രീതിയിൽ കളിച്ച ആ ഒരു പെനാൽറ്റിയിൽ വളരെ മികച്ച രീതിയിൽ കളിച്ച സന്ദീപ് നന്ദിയും അതോടൊപ്പം തന്നെ കെവൻസ് ബെൽഫോർട്ട്, നമ്മുടെ ഹോസു കുര്യാസ് അവരെല്ലാവരും മികച്ച രീതിയിൽ കളിച്ച ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് 3-ാം ദിവസത്തിലെ ഫൈനലിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു മത്സരം ആരാധകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ആ ഒരു സച്ചിനും കോപ്പലും 11 പേരും ചേർന്ന് പ്രതീക്ഷകളുടെ പൂമരം കൊണ്ടൊരു കപ്പലുണ്ടാക്കിയെന്ന ഷൈജു ദാമോദറിൻ്റെ ഹിറ്റ് കമൻ്ററി പറഞ്ഞതും ഈ ഒരു മത്സരത്തിലൂടെ തന്നെയായിരുന്നു. ഈ ഒരു മത്സരവും ആരാധകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ഇനി 2-ാമത്തെ പൊസിഷനിലുള്ള മത്സരം ഏതാണെന്ന് നോക്കാം. അത് 1-ാമത്തെ സീസണിൽ നിന്നുള്ള ഒരു മത്സരമാണ്. സെമി ഫൈനലിലെ ആദ്യ ലഗ് മത്സരം, കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈ എഫ് സിയും തമ്മിലുള്ള മത്സരം, കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരം. അന്നത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടീമായിരുന്നു ചെന്നൈ. മാർക്കോ മറ്റാസി അതോടൊപ്പം തന്നെ മെൻഡി തുടങ്ങിയ മികച്ച താരങ്ങളാണിരുന്ന ചെന്നൈ ആ ഒരു ലീഗിലെ തന്നെ ടോപ്പ് ടീമായിരുന്നു. ആ ഒരു ടീമിലെ തന്നെ കിരീടം നേടാനുള്ള സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീമായിരുന്നു ചെന്നൈ. ആ ഒരു ടീമിനെതിരെ സെമി ഫൈനലിൽ കളിക്കുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം വളരെ പ്രയാസകരമായ ഒരു കാര്യമായി തോന്നിയെങ്കിലും ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം തിരുത്തി കുറിക്കുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ ഇഷ്വാഖ് അഹമ്മദിലൂടെ ഗോൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തു. എന്നാൽ അവിടെ കൊണ്ട് നിന്നില്ല, ഇയൻ ഹ്യൂമിലൂടെ 2-ാമത്തെ ഗോളും അധികം വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടി. 3-ാമത്തെ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരം, മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത മഴവിൽ ഗോളിലൂടെ സുശാന്ത് മാത്യു ടീമിനെ മുന്നിലെത്തിച്ചു. 3 ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ലെഗ് വിജയിച്ചു. 27-ാം മിനിറ്റിൽ ഇഷ്വാഖിലൂടെയും 29-ാം മിനിറ്റിൽ ഹ്യൂമിലൂടെയും കളി തീരാൻ വെറും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ സുശാന്ത് മാത്യുടെയും ഒരു 3-ഗോൾ വിജയം നേടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നേരെ സെമി ഫൈനലിൽ നിന്നും ഫൈനലിലേക്കുള്ള ഒരു യാത്രയിലെ ആദ്യ പകുതിയിൽ വളരെ മികച്ചിട്ടുള്ളൊരു മേധാവിത്വം പുലർത്തി. ആ ഒരു മത്സരം, കൊച്ചിയിൽ നടന്ന മത്സരം, യാതൊരു വിധത്തിലും ഒരു ആരാധകരും മറക്കാൻ സാധ്യതയില്ല. വളരെ മികച്ച രീതിയിലാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഗ്യാലറിയിൽ ഒട്ടേറെ ആരാധക ആളുകൾ കളി കാണാൻ വന്ന ഒരു മത്സരം കൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സി മത്സരത്തിൻ്റെ ആദ്യ ലെഗ് മത്സരം. ഇനി ആ ഒരു 1-ാമത്തെ പൊസിഷനിലുള്ള മത്സരം ഏതാണെന്ന് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നേരത്തെ പറഞ്ഞ മത്സരത്തിൻ്റെ സെക്കൻഡ് ലെഗ് സെമി ഫൈനൽ, 1-ാമത്തെ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈ എഫ് സി തമ്മിലുള്ള സെമി ഫൈനലിൻ്റെ 2-ാമത്തെ ലെഗ് മത്സരം. ചെന്നൈയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യത്തെ നമുക്കറിയാം ആദ്യ ലെഗിൽ 3-0 വലിയൊരു ലീഡ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത്. എന്നാൽ 2-ാമത്തെ ലെഗിൽ ആ ഒരു ലീഡ് പെട്ടെന്ന് തന്നെ കൈമോശം വരുന്ന ഒരവസ്ഥയാണ് കണ്ടത്. തുടക്കത്തിൽ തന്നെ 27-ാം മിനിറ്റിൽ ജെയിംസ് മക്കലിസ്റ്റർ 2-ാമത്തെ യെല്ലോ കാർഡ് കണ്ട് പുറത്തുപോയി. പിന്നീട് 10 പേരുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് പിന്നീടുള്ള സമയത്ത് കളിച്ചത്. ഡിഫൻഡറായിട്ടുള്ള സിൽവസ്റ്ററിലൂടെയും 75-ാം മിനിറ്റിൽ സന്ദേശിങ്ങിൻ്റെ ഓൺ ഗോളിലൂടെയും കളി തീരാൻ സെക്കൻഡുകൾ ശേഷിക്കെ ജെ.ജെയുടെ ഗോളിലൂടെയും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ചെന്നൈയിൻ എഫ് സി 3 ഗോൾ നേടി. അങ്ങനെ കളി വീണ്ടും ഒരു സമനിലയിലേക്ക് എത്തി. അഗ്രിഗേറ്റിൽ 3-3 സമനില. അധിക സമയത്ത് 103-ാം മിനിറ്റിൽ മാർക്കോ മറ്റാസിക്ക് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു. പിന്നീടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വിജയ ഗോൾ വന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും മറക്കാനിടയില്ലാത്ത, ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ആ ഒരു സ്റ്റീഫൻ പിയേഴ്സിൻ്റെ സോളോ ഗോൾ. പിന്നീട് ഗോഡ്സ് ഓൺ ഗോൾ എന്ന രീതിയിൽ അറിയപ്പെട്ട ഒരു ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ ISL ആദ്യ സീസണിൽ തന്നെ ഫൈനലിലേക്ക് എത്തുന്നു. ആ ഒരു മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ സാധിക്കാത്ത ഒരു മത്സരം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു 5 മത്സരത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് മത്സരം ഏതായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ലിസ്റ്റിലും ഈ ഒരു സോർട്ട് ചെയ്തതിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളുടെ top 5 മത്സരങ്ങൾ ഏതാണെന്നുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള top 5 മത്സരങ്ങൾ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ടെല്ലാം കാണാം. ബൈ.